നമസ്കാരം മലയാളം റസ്ലി ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം ഇന്ന് നടന്ന റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്യുന്നത് ഡ്രൂ മാക്കൻഡെയറിനെ തോൽപ്പിച്ച ബോബി ലാഷ്ലിയുടെ ഒരു സെലിബ്രേഷനോട് കൂടിയിട്ടായിരുന്നു ഇനി ഡ്രൂ മാക്കൻഡെയറിനെ ഒരു അവസരം ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പിന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനായിരുന്നു എം വി പിയും ബോബി ലാഷ്ലിയും ചേർന്ന് ഇന്നത്തെ റോയുടെ കിക്കോഫിൽ നടത്തിയത് എന്നാൽ ആ ഒരു പരിപാടിയെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് ന്യൂഡെയിലെ കോഫി കിങ്സ്റ്റണും സാവിയർ വുഡ്സും കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് കോഫി കിങ്സ്റ്റൺ പണ്ട് ബോബി ലാഷ്ലിയെ പിൻ ചെയ്ത ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം അങ്ങോട്ട് ചലഞ്ച് ചെയ്യുകയും ചെയ്തു പിന്നീട് ബോബി ലാഷ്ലി ഈ ഒരു മത്സരം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ മണി ഇൻ ദ ബാങ്ക് പേപ്പറിയിലെ ആദ്യ മത്സരമായി കൺഫേം ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബോബി ലാഷ്ലി വേഴ്സസ് ോഫി കിങ്സ്റ്റൻ തമ്മിലുള്ള മത്സരമാണ് കൂടാതെ ബോബി ലാഷ്ലി സാവിയർ വുഡ്സിനെതിരെ ഒരു മത്സരം വേണമെന്നും ആവശ്യപ്പെട്ടു ഇത് റോയുടെ മെയിൻ ഇവൻ്റായി കൺഫേം ചെയ്യുകയും പിന്നീട് ഹെൽ ഇൻ എ സെൽ മത്സരമായിരിക്കും എന്നുള്ള ഒരു കൂടിയും ഈ ഒരു മത്സരത്തിന് ബോബി ലാഷ്ലി ആഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മത്സരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെൻസ് മണി ദ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്കുള്ള ഫസ്റ്റ് ക്വാളിഫൈ മത്സരമായിരുന്നു ഏജെസ് ടൈസ് വേഴ്സസ് റിക്കഷെ തമ്മിലുള്ള മത്സരം നിലവിലെ ടാക്ടിൻ ചാമ്പ്യൻമാരിൽ ഒരാളായ ഏജസ് ടൈൽസും റിക്കഷെയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് ഏജസ് ടൈൽസ് വിജയിക്കുമെന്നാണ് എന്നാൽ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റിക്കഷേയാണ് ഏജസ് ടെയിൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി മെൻസ് ലാറ്റർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടുന്നത് ഇരു മത്സരത്തിൽ ഓമോസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വൈക്കിംഗ് റൈഡ് വരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഓമോസ് വൈക്കിംഗ് റൈഡേഴ്സ് ആ ഒരു സ്റ്റോറി ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഈ ഒരു മത്സരത്തിൽ ഓമോസിനെ വൈക്കിംഗ് റൈഡേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിലായി മെൻസ് ലാഡർ മത്സരത്തിലേക്ക് ആദ്യമായി ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് റിക്കഷെ ആയിരുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മണി ഇൻ ദ ബാങ്ക് ക്വാളിഫൈ മത്സരമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വുമൻസ് ഡിവിഷന്റെ മണി ഇൻ ദ ബാങ്ക് ലെഡർ മത്സരത്തിനുള്ള ക്വാളിഫൈ മത്സരമായിരുന്നു ഇതൊരു ടാക് ടീം മത്സരമായിരുന്നു ആസ്ക ആൻഡ് നയോമി വേഴ്സസ് ഇവ മെറിയ ആൻഡ് ഡുവ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു റസ്ലർ ഇതൊരു ടാക് ടീം മത്സരമായിരുന്നു ഇതൊരു ടാക് ടീം മത്സരത്തിൽ ആസ്കയും നയോമി ആയിരുന്നു വിജയിച്ചത് അപ്പോൾ വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിന് റോ ബ്രാൻഡിൽ നിന്ന് ആദ്യം ക്വാളിഫൈ ചെയ്യപ്പെടുന്ന രണ്ട് റെസ്ലേഴ്സ് ആസ്കയും നയോമി ആയിരിക്കുന്നു അപ്പോൾ വുമൻസിൻ്റെ ലാറ്റർ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളതും ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് റിംഗിലെ ഒരു ആണ് സെഗ്മെൻറ്റാണ് പിയേഴ്സും സോണിയ ദേവിയിലും നിലവിലെ റോ വുമ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലിയെ റിങ്ങിലേക്ക് വിളിക്കുന്നു റിങ്ങിലേക്ക് വിളിച്ചിട്ട് ലാസ്റ്റ് ദിവസം നടന്ന റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തേടുന്നു എന്നാൽ റിയ പറയുന്നത് ഷാർലറ്റ് തനിക്കെതിരെ മുൻപ് ചെയ്തതുപോലെ താനും ചെയ്തു എന്നുള്ളത് മാത്രമല്ല പക്ഷേ താൻ റൂള് വയലേറ്റ് ചെയ്തു എന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യൂ ഡൽസായ ഏതം പിയേഴ്സും സോണിയ ഡെവിലും പറയുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ഷാർലറ്റ് ഫ്ലയറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഷാർലറ്റ് ഫ്ലയർ റീമാച്ച് ആവശ്യപ്പെടുന്നു മണി ഇൻ ദ ബാങ്ക് പേപ്പറിയിലേക്ക് രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരമായി റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് പിന്നീട് കൺഫേം ചെയ്യുന്നു ഷാർലെറ്റ് ഫ്ലയർ വേഴ്സസ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്പിലി തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് മണി ഇൻ ദ ബാങ്കിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു മത്സരം മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിൻ്റെ ക്വാളിഫൈ മത്സരമായിരുന്നു ജോൺ മോറിസൺ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മത്സരം റാൻഡി ഓർട്ടൺ വിജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രൊഡിക്ഷൻ മത്സരത്തിന് മുൻപ് പക്ഷേ എല്ലാവരും ഞെട്ടിച്ച ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വാളിഫൈ മത്സരത്തിലും കാണേണ്ടി വന്നത് ജോൺ മോറിസൺ റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മിസിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനും റിഡലിൻ്റെ ഒരു വരവും ഒക്കെ ഈ ഒരു മത്സരത്തിന് ഒരു റാൻഡിയോട്ടൻ തോൽക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ടായിരുന്നു എന്തായാലും ജോൺ മോറിസണും റിക്കൊപ്പം മണി ഇൻ ഇൻഡ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ലാറ്റർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ മത്സരമായിരുന്നു ഇതൊരു ടാക്ടി മത്സരമായിരുന്നു ബ്ലിസ് ആൻഡ് നിക്കി ക്രോസ് വേഴ്സസ് ഷെയ്ന ബേസർ ആൻഡ് നയ ജാക്സ് തമ്മിലുള്ള മത്സരം മത്സരത്തിൽ ബ്ലിസും നിക്കി ക്രോസും ആണ് വിജയിച്ചത് അപ്പോൾ ആസ്ക നയോമി തുടങ്ങിയവരുടെ കൂടെ ആ അലക്സ ബ്ലീസും നിക്കി ക്രോസും കൂടി വുമൻസിൻ്റെ ലെഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് നമുക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത് ജിന്ദർ മഹാള് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷെയ്മസ് സെഡ്രിക് അലക്സാണ്ടർ ജെഫാഡി തുടങ്ങിയ നാല് പേര് തങ്ങൾക്ക് മണി ഇൻ ദ ബാങ്ക് ക്വാളിഫൈ മത്സരം ഇല്ലേ എന്നുള്ള ചോദ്യം ചോദ്യം എതംബിയേഴ്സിനോട് ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് മാത്രമായിട്ട് ഒതുങ്ങി തീരുന്നതാണ് കണ്ടത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മെൻസ് മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്കുള്ള മറ്റൊരു ക്വാളിഫയിങ് മത്സരമായിരുന്നു ഡ്രൂ മാൻഡയർ വേഴ്സസ് മാറ്റ് റിഡൽ തമ്മിലുള്ള മത്സരം മത്സരത്തിൽ റിഡൽ മാക്കൻഡെയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺ മോറിസൺ റിക്കേഷ് തുടങ്ങിയ രണ്ട് പേരുടെ കൂടെ മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഡ്രൂ മാൻഡയർ പുഷ്പം പോലെ വിജയിച്ചു വരുമെന്നായിരുന്നു പക്ഷേ എല്ലാവരും ഒരു എന്താ പറയുക നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു റിസൾട്ടായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് നമുക്ക് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത് ജേക്സൺ റേക്കർ നെക്സ്റ്റ് വീക്ക് എലായസിനെതിരെ ഒരു സ്ട്രാപ്പ് മത്സരം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നതും കാണാൻ സാധിച്ചു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചതും മെയിൻ ഇവൻ്റിലെ ഹെൽ ഇന്ന സെൽ മത്സരമായിരുന്നു ഇതൊരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മത്സരമൊന്നുമല്ല ഇതൊരു നോൺ ടൈറ്റിൽ മത്സരമായിരുന്നു ബോബി ലാഷ്ലി വേഴ്സസ് സാവിയർ വുഡ്സ് തമ്മിലുള്ള മത്സരം മത്സരം ഒരു കിടലൻ മത്സരമായിരുന്നു ബോബി ലാഷ്ലി സാവിയർ വുഡ്സിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചതും മത്സരത്തിന് ശേഷവും സാവിയർ വുഡ്സിനെ ബോബി ലാഷ്ലി അറ്റാക്ക് ചെയ്യുന്നതിലൂടെയാണ് ഇന്നത്തെ റോ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിലേക്ക് രണ്ട് മത്സരങ്ങൾ ഈ ഒരു ആഴ്ച തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് മിക്കവാറും ഇതുതന്നെയായിരിക്കും മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്നത് ഇന്ന് പരാജയപ്പെട്ട മൂന്ന് റെസ്ലേഴ്സ് റാൻഡി ഓർട്ടൻ എ സ്റ്റൈൽസ് ഡ്രൂ മാിൻഡെയർ തുടങ്ങിയവർ ഒരു ട്രിബിൾ ട്രെറ്റ് മത്സരത്തിലാണ് അവസാന റോ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ക്വാളിഫൈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് പിന്നീട് കൺഫേം ചെയ്തിരിക്കുന്നത് അലായസ് വേഴ്സസ് ജാക്സൺ റേക്കർ തമ്മിലുള്ള ഒരു സ്ട്രാപ്പ് മത്സരവുമാണ് ഈ രണ്ട് മത്സരങ്ങളാണ് അടുത്ത ആഴ്ചയിലേക്ക് ഇന്ന് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്